ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മുമ്പുള്ള വീഡിയോ നമ്മുടെ നൈറ്റ് നമ്മുടെ പെറ്റ്സ് പ്രാവും മീനും ഒക്കെ എന്ത് ചെയ്യുന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോ നമ്മൾ ചെയ്ത്. പക്ഷേ ഇന്ന് കുറച്ച് ആൾക്കാർ നമ്മുടെ വീടിൻ്റെ പുറത്ത് നിൽക്കുന്നുണ്ട്. അവരൊക്കെ രാത്രി എന്ത് സപ്പോർട്ടോടെ കൂടിയിട്ടാണ് പുറത്ത് നിൽക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഫ്രണ്ട്സ്. അപ്പോൾ ഈ കാണുന്ന ഇവിടെ മുതൽ നമ്മുടെ പ്രാവുകൾ മൊത്തം വീട്ടിന് പുറത്താണ് നിൽക്കുന്നുണ്ട്. ഞാൻ മുമ്പത്തെ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വീട്ടിലുള്ള പെറ്റ്സ് എല്ലാത്തിനും സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ടാണ് നമ്മളെ വളർത്തിയിരിക്കുന്നത്. ആരെയും അടച്ചിട്ട് വളർത്തുന്നില്ല. എന്താണെന്ന് വെച്ചാൽ അവരവരുടെ സ്വാതന്ത്ര്യം അനുഭവിക്കുമ്പോൾ മാത്രമേ നമുക്കൊരു സ്നേഹം അതിൽ നിന്ന് നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇതാ നമ്മുടെ അടുത്ത് മുട്ടയിട്ട് റെഡിയായി നിൽക്കുന്ന പ്രാവുകളാണ്. ഇവർ എപ്പോൾ വേണമെങ്കിലും പുറത്ത് പോകാം, പുറത്ത് വരാം. അത്രയും സെക്യൂറായിട്ടും നമ്മൾ നന്നായി നോക്കുന്നുണ്ട്. എന്താ പുതിയതായിട്ട് വിരിഞ്ഞിറങ്ങിയതാണ്. ഇവന്മാരെ മുമ്പത്തെ വീഡിയോ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിനകത്ത് ബെഡ്റൂമിൽ ചുമരിൻ്റെ മേലെ വരുന്നത് കണ്ടില്ലേ. ഇവ മെയിലും ഈ കാണുന്ന വെള്ള ഫീമെയിലുമാണ്. ഈ നൈറ്റ് ടൈം നമ്മുടെ ഈ കാണുന്ന കൂട്ടിന് ഒരു ഡോറോ ഒന്നും തന്നെ ഇല്ല. അവർ ഫുള്ളായിട്ടും ഒരു പേടിയില്ല അതിന് രാത്രി ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ടോർച്ച് അടിച്ചുകൊണ്ടാണ് ആ ബായന്നിട്ട് ആ ബാക്കിൽ പോയി നിൽക്കുന്നതും ഇതൊന്ന് മാറി നിൽക്കുന്നതും. ഇവരടുത്തായിട്ട് നമ്മുടെ വീട്ടിൽ കുഞ്ഞുരിക്കാൻ വന്ന പ്രാവുകളാണ് ഈ രണ്ട് ബ്ലാക്കും. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരാണെങ്കിലും നമ്മുടെ പാലക്കാടുള്ളവർക്കും അതല്ല നമ്മുടെയൊക്കെ അടുത്തേക്ക് വരുന്നവരാണെങ്കിൽ രണ്ട് പ്രാവിന് നമ്മൾ ഫ്രീ ആയി തരാമെന്ന് മുമ്പിൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രാവ് ഒരാൾക്ക് ഒരു പേർ ഫ്രീ ആയിട്ട് തന്നെ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു 10-30 കോഴികൾക്ക് ഇരിക്കാൻ പറ്റുന്ന കോഴിക്കൂടാണ് നമുക്കുള്ളത്. ഇതണ്ട ഇതിലാകെ 3 കോഴി. ഇതാ ടോർച്ചൊന്നും ഇങ്ങോട്ട് എനിക്ക് ഇതാ ഈ അണക്കിടക്കണ ഈ കോഴി. ഇവർ 3 അല്ലാതെ ബാക്കി ഒരു കോഴിയും ഇവിടെ ഇല്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോഴികൾ മൊത്തം അവിടെ എന്നറിയോ, ഒരാൾ മുതൽ നമ്മുടെ വീട്ടിൻ്റെ മേലെ തന്നെ കിടക്കുന്നത്. ഇതാ ഇവിടെ തൊട്ടിതാ ആ തല വരുന്നണ്ട ആ വെള്ളക്കോഴി കാണുന്നുണ്ട്. ഇതെവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതാ ഈ മരത്തിൻ്റെ അടിയിലും മരം കയറിയ കോഴി കൂട്ടിൽ താമസിക്കില്ല എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അത് ഏകദേശം നമ്മുടെ ഇവിടെ സെയിം ആണ്. എത്ര വലിയ പേമാരി വന്നാലും ഇവർ ഈ വീട്ടിൻ്റെ മേലെയും ഈ കാണുന്ന പുളിമരത്തിൻ്റെ മേലെയും മാത്രമേ താമസിക്കുകയുള്ളൂ. പക്ഷേ ഇവർക്കൊക്കെ എല്ലാം ഒരു വിശ്വാസമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആ വിശ്വാസം ഇവരെ സംരക്ഷിക്കുന്ന ആരാന്ന് അതും കൂടെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിൽ നമ്മൾക്കും അഥവാ നമ്മുടെ പ്രാവുകൾക്കും മറ്റ് മീനുകൾക്കും എല്ലാം പ്രൊട്ടക്ഷൻ തരുന്ന ഒരാളുണ്ട്. നമ്മൾ ഇവനെയും വളർത്തിയത് ഇവൻ ചെറുപ്പം തൊട്ട് നമ്മുടെ പ്രാവുകളിലൊപ്പം മറന്നുകൊണ്ട് ഇവനും പ്രാവും ഭക്ഷണം കഴിക്കുന്നത് തന്നെ ഒരു പ്ലേറ്റിലാണ്. അതുകൊണ്ടാണ് നമ്മുടെ പ്രാവുകൾക്കും മറ്റൊക്കെ ഭയങ്കര രീതിക്ക് സപ്പോർട്ടായി നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ വീട്ടിൽ ഇത്രയും പെറ്റ്സ് വേണം കാരണം തന്നെ ഇവരൊക്കെ തന്നെയാണ്. ഈ ലക്കി എന്ന് പറഞ്ഞ നായി നമ്മുടെ വീട്ടിൽ ഒരു വീട്ടിൽ എന്തിനാ രണ്ട് നായി എന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ട്. എങ്കിലും ഇവനൊരു സിമ്പതി തന്നെയാണ്. കാരണം കഴിഞ്ഞ 2021 ജൂണിൽ ആ മഴ സമയത്ത് കള്ളുഷാപ്പിൻ്റെ അടുത്ത് കൊണ്ട് വിട്ടായിരുന്നു ഇവനെ. ആ മഴ കൊണ്ട് വിറച്ച് കിടക്കുന്ന നായിനെ അനിയും കൊണ്ടുവന്നിട്ട് നമ്മളെത്ര ഏകദേശം ഒരു ലാബ്രഡോറിൻ്റെ അതേ ഷേപ്പിൽ ആക്കി എടുത്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു സ്നേഹം അവൻ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ ആര് വന്നാൽ ഉപദ്രവിക്കൊന്നുമില്ല, പക്ഷെ നല്ലൊരു പ്രൊട്ടക്ഷൻ തന്നെ ആണ്. ഇപ്പം ഇത് ഇത്രയൊക്കെയാണ് ഇന്ന് പറയാനുള്ളത്. ഇനി നമ്മുടെ വീട്ടിൽ പുതുതായി വരുന്ന പെറ്റ്സും മറ്റ് മീനും അഥവാ നമ്മുടെ ഇപ്പോൾ ഉള്ള ഈ കാര്യങ്ങളെല്ലാം കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.